രണ്ട് വ്യക്തികൾ തമ്മിലുള്ളതും കുടുംബത്തിലെ ഓരോ അംഗങ്ങൾ തമ്മിലുള്ളതുമായ ബന്ധം നിലനിൽക്കപ്പെടുന്നതിന് ഏറെ അത്യാവശ്യമായി വരുന്ന ഒരു ഘടകമാണ് സ്നേഹവും വിശ്വാസവും. എന്നാൽ ഇത് നഷ്ടപ്പെടുമ്പോൾ ബന്ധങ്ങൾ തകരുന്നു. ഈ രീതിയിലുള്ള കുറച്ച് സംഭവങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. നമ്പർ 10. അവിചാരിതമായി ഉണ്ടാകുന്ന ഒരു കാഴ്ച വലിയൊരു വിവാദത്തിലേക്ക് വഴിമാറിയ സംഭവമാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ലോക്ക്ഡൌൺ സമയത്ത് ഏവരും വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ടായിരുന്നു കൂടുതൽ ജോലികൾ ചെയ്തുകൊണ്ടിരുന്നത്. ഈ രീതിയിൽ ഒരു സ്പാനിഷ് റിപ്പോർട്ടർ ലൈവ് ബ്രോഡ്കാസ്റ്റിനായി എത്തിയിരിക്കുകയാണ്. വീട്ടിൽ ഇരുന്നു കൊണ്ടാണ് ഇയാൾ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഇതിൽ യാതൊരു തരത്തിലുള്ള അസ്വാഭാവികതയും നമുക്ക് തോന്നുകയില്ല. എന്നാൽ തൊട്ടടുത്ത നിമിഷം ഇയാളുടെ പിറകിലൂടെ ഒരു പെൺകുട്ടി കടന്നു പോവുകയാണ്. ഇത് എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു. തുടർന്ന് നിരവധി രീതിയിലുള്ള അഭ്യൂഹങ്ങളാണ് ഇതിനെക്കുറിച്ച് ഉണ്ടായത്. ഇത് അയാളുടെ ഗേൾഫ്രണ്ട് ആയിരുന്നില്ല, പകരം അയാളുടെ സഹപ്രവർത്തകയായിരുന്നു. തുടർന്ന് ഇവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും മറ്റും സോഷ്യൽ മീഡിയയിൽ നിരവധി ചർച്ചകൾ ഉണ്ടാവുകയും ചെയ്തു. ഇയാളുടെ പേര് അൽഫാൻസോ എന്നും സഹപ്രവർത്തകയുടേത് മാർത്ത ലോപ്പസ് എന്നുമായിരുന്നു. നമ്പർ 9. ദാമ്പത്യ ജീവിതത്തിലുണ്ടായ അസ്വാരസ്യങ്ങൾ വലിയ രീതിയിലുള്ള പ്രശ്നത്തിലേക്ക് എത്തുന്ന ഒരു സംഭവമാണിത്. ഡാനിയേല, കെയ്ത്ത് എന്നിങ്ങനെ രണ്ടുപേർ വിവാഹിതരാവുകയായിരുന്നു. തുടർന്ന് വളരെ കുറച്ച് നാളുകൾക്ക് ശേഷം ഇവർ തമ്മിൽ വഴക്കുകൾ ആരംഭിച്ചു. ഡാനിയേല ഡിവോഴ്സ് വേണമെന്നാവശ്യപ്പെടുകയും ചെയ്തു. തുടർന്ന് കേസ് ആരംഭിച്ചു. ഒരിക്കൽ ഡാനിയേലയുടെ മൊബൈൽ പരിശോധിച്ച കെയ്ത്ത് അമ്പരന്നു പോയി. സഹപ്രവർത്തകനായ ഒരു വ്യക്തിയുമായി വഴിവിട്ട രീതിയിലുള്ള ബന്ധം ഡാനിയേലയ്ക്കുണ്ടെന്ന് ഇയാൾ മനസ്സിലാക്കി. ഫ്രാൻസിസ്കോ ബസാർ എന്നായിരുന്നു സഹപ്രവർത്തകന്റെ പേര്. പിന്നീട് ഡാനിയേലെ കാണുവാൻ കെയ്ത്ത് എത്തുമ്പോൾ ഫ്രാൻസിസ്കോ തടഞ്ഞു നിർത്തുന്ന കാഴ്ച ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഏറെ വികാര നിർഭരനായാണ് ഇയാൾ പെരുമാറിയത്. കേസിന്റെ വിധി വന്നപ്പോൾ കെയ്ത്തിന് വലിയൊരു തുക ഇവർ നൽകേണ്ടതായും വന്നു. നമ്പർ 8. തന്റെ ഭാര്യയ്ക്ക് മറ്റൊരാളുമായി രഹസ്യബന്ധമുണ്ടെന്ന് ഒരു ഭർത്താവ് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ ഈ രീതിയിലുള്ള സംഭവത്തെ അയാൾ നേരിൽ കണ്ടാലോ? ജോലിക്കിടയിൽ വീട്ടിലേക്കെത്തിയ ഭർത്താവ് ഭാര്യയെ കാണുവാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ മറ്റൊരാളോടൊപ്പം കാണുകയായിരുന്നു. ഇത് ഭാര്യയുടെ സുഹൃത്തായിരുന്നു. ഭർത്താവ് എത്തിയപ്പോൾ അമ്പരന്ന് പോയ ഇയാൾ ഉടനെ തന്നെ രക്ഷപ്പെടുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. തൊട്ടടുത്തുണ്ടായിരുന്ന ജനാല വഴി ചാടി രക്ഷപ്പെടുവാൻ ശ്രമിച്ചുവെങ്കിലും അതത്ര എളുപ്പമായിരുന്നില്ല. അർദ്ധനഗ്നനായിരുന്ന ഇയാളെ പ്രദേശവാസികളെല്ലാം കാണുകയും ഉടൻ തന്നെ ഏവരെയും വിവരമറിയിക്കുകയും ചെയ്തു. അപകടാവസ്ഥ നേരിട്ടുകൊണ്ടിരുന്ന ഇയാളെ രക്ഷിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു. തുടർന്ന് ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയും ചെയ്തു. ഒടുവിൽ ഇയാളെ രക്ഷപ്പെടുത്തുകയായിരുന്നു. നമ്പർ 7. തൊട്ടുമുൻപേ പറഞ്ഞ സംഭവത്തിന് സമാനമായ രീതിയിലുള്ള ഒന്നാണിത്. വർഷങ്ങളായി ആർമിയിലാണ് ഭർത്താവ്. ഒരുപാട് ലീവ് ഒന്നും ഇല്ലാത്തതിനാൽ തന്നെ ഇയാൾക്ക് എപ്പോഴും വീട്ടിലേക്ക് എത്തുവാനോ കാര്യമായ രീതിയിൽ ഭാര്യയെ കരുതലോടെ നോക്കുവാനോ സാധിച്ചിരുന്നില്ല. എങ്കിൽ പോലും സമയം കിട്ടുമ്പോഴൊക്കെ വിളിക്കുകയും സുഖവിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ തന്റെ ശമ്പളത്തിന്റെ വലിയൊരു പങ്കും തന്റെ കുടുംബത്തിനു വേണ്ടിയാണ് ഇയാൾ മാറ്റിവെച്ചിരുന്നത്. ഒരിക്കൽ ജോലിയിൽ നിന്നും ലീവ് എടുത്ത് ഭാര്യയെ കാണുവാനായി ഇയാൾ എത്തുകയായിരുന്നു. സർപ്രൈസ് എന്ന രീതിയിൽ അറിയിപ്പൊന്നും കൂടാതെയാണ് ഇയാൾ എത്തിയത്. എന്നാൽ വീട്ടിലേക്ക് എത്തിയ ഇയാൾ കണ്ടത് തന്റെ ഭാര്യ മറ്റൊരാളോടൊപ്പം കിടക്കുന്നതായിരുന്നു. ഈ നിമിഷം അയാൾ അനുഭവിച്ച മാനസികാവസ്ഥ എത്രത്തോളമായിരിക്കുമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്പർ 6. തത്സമയ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കെ ഗ്യാലറിയിൽ നിന്നും ഒട്ടനവധിയായ ത്രസിപ്പിക്കുന്ന രംഗങ്ങൾ കാണപ്പെടാറുണ്ട്. ഇത്തരത്തിലുള്ള ഒരു രംഗമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. മത്സരം നടന്നുകൊണ്ടിരിക്കെ അടുത്തിരുന്ന യുവതിയും യുവാവും തമ്മിലുണ്ടായ സ്നേഹം ഒരു ചുംബനത്തിലേക്ക് എത്തുകയായിരുന്നു. വളരെ പെട്ടെന്നായിരുന്നു ഇത് സംഭവിച്ചത്. എന്നാൽ ക്യാമറ കണ്ണുകൾ ഇവരെ പകർത്തുന്നുണ്ടായിരുന്നു. ഇത് കണക്കിലെടുക്കാതെയായിരുന്നു പരിസരം മറന്നുള്ള ഇവരുടെ ചുംബനം. ആദ്യ കാഴ്ചയിൽ ദമ്പതികളാണ് ഇവരെന്ന് തോന്നുമെങ്കിലും പെട്ടെന്ന് രണ്ടാളുടെയും മുഖഭാവം മാറുകയും ചെയ്തു. ഏവരും ശ്രദ്ധിക്കുന്നു എന്ന് കണ്ടപ്പോൾ യുവതിയുടെ തോളത്ത് നിന്നും ഇയാൾ കൈ പിൻവലിക്കുകയും ചെയ്തു. ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ ട്വിറ്ററിൽ വളരെ വൈറലായിരുന്നു. യഥാർത്ഥത്തിൽ ഇവർ അപരിചിതരായിരുന്നു. ഈ വീഡിയോ ദൃശ്യങ്ങൾ യുവാവിന്റെ യഥാർത്ഥ കാമുകി കാണുകയും ഇവർ തമ്മിലുള്ള ബന്ധം പിരിയുകയും ചെയ്തു. നമ്പർ 5. ഒരു അവിഹിതം കൈയോടെ പിടികൂടുന്ന കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒരു ദാമ്പത്യത്തിൽ ഉറപ്പായും വേണ്ടത് വിശ്വാസവും സ്നേഹവുമാണ്. എന്നാൽ ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ അത് ആ ബന്ധത്തെ തന്നെ ഇല്ലാതാക്കി കളയുന്നു. ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ നീക്കങ്ങൾ അറിയുന്നതിനായി പ്രാങ്ക് പോലുള്ള പദ്ധതി തന്റെ കൂട്ടുകാരുടെ സഹായത്തോടെ ആവിഷ്കരിക്കുന്നു. ആദ്യഘട്ടത്തിൽ വീട്ടിലെ ഹാളിൽ ഒരു ക്യാമറ വയ്ക്കുകയും ചെയ്തു. തുടർന്ന് ഇവർ നിരീക്ഷണങ്ങൾ ആരംഭിച്ചു. ആദ്യത്തെ ദിവസം തന്നെ അസ്വാഭാവികമായ രീതിയിലുള്ള ഫോൺ കോൾ ആയിരുന്നു ഉണ്ടായത്. നാളെ തന്റെ അപ്പാർട്ട്മെന്റിലേക്ക് വരണമെന്ന് ഭാര്യ മറ്റൊരാളോട് ആവശ്യപ്പെടുകയാണ്. പിറ്റേ ദിവസം ഒരു ചെറുപ്പക്കാരൻ ഈ സ്ത്രീയെ കാണുവാൻ എത്തുകയും ചെയ്തു. തുടർന്ന് രംഗം മറ്റൊരു തരത്തിലേക്ക് കടന്നപ്പോൾ ഭർത്താവും സഹപ്രവർത്തകരും രംഗപ്രവേശനം ചെയ്യുകയും ഇരുവരെയും കൈയോടെ പിടികൂടുകയും ചെയ്തു. നമ്പർ 4. തന്റെ ഭർത്താവിന്റെ സ്വഭാവം അളക്കുന്നതിനായി ഭാര്യ നടത്തുന്ന നീക്കങ്ങളാണ് ഇവിടെ കാണുന്നത്. ഭാര്യ തന്റെ കൂട്ടുകാരിയെ തന്റെ ഭർത്താവിന്റെ അടുത്തേക്ക് പറഞ്ഞയക്കുകയാണ്. ഒരു മാളിലാണ് ഈ സംഭവം നടക്കുന്നത്.
ഭർത്താവിനടുത്തെത്തിയ ഭാര്യയുടെ സുഹൃത്ത് ഭർത്താവിനോട് കെട്ടിപ്പിടിച്ചാലോ എന്ന് ചോദിക്കുകയാണ്. ഉടനെ തന്നെ ഇയാൾ അവളെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു. ഈ സംഭവങ്ങളെല്ലാം തന്നെ ഭാര്യ ക്യാമറയിൽ പകർത്തുകയും ചെയ്തു. തുടർന്ന് ഭർത്താവിനടുത്തേക്ക് ഭാര്യ എത്തുകയായിരുന്നു. സംഭവത്തിൽ ദേഷ്യം വന്ന ഭർത്താവ് ഭാര്യയോട് കയർക്കുകയും ചെയ്തു. തുടർന്ന് സ്ഥിതി വളരെ മോശമായ അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു. താൻ തമാശയ്ക്ക് ചെയ്തതാണെന്ന് ഭർത്താവ് ന്യായീകരിക്കുന്നു. എങ്കിലും ഇവർ തമ്മിൽ വാഗ്വാദങ്ങൾ ആരംഭിച്ചു. ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ പ്രചരിച്ച ഒന്നായിരുന്നു. നമ്പർ 3. നടുറോഡിൽ വെച്ച് ഭാര്യ തന്റെ ഭർത്താവിന്റെ കള്ളക്കളി പിടികൂടുന്ന കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. മാസങ്ങളായി ഭാര്യയ്ക്ക് ഭർത്താവിന് മേൽ സംശയങ്ങൾ ഉണ്ടായിരുന്നു. തന്റെ ഭർത്താവിന് മറ്റൊരാളുമായി രഹസ്യബന്ധം ഉണ്ട് എന്നതായിരുന്നു അത്. എന്നാൽ കാര്യമായ തെളിവുകൾ ഒന്നും തന്നെ ഇവർക്ക് ലഭിച്ചിരുന്നില്ല. ഇത്തരമൊരു സാഹചര്യം നിലനിൽക്കെയാണ് ഭർത്താവ് കാമുകിയുമായി കാറിൽ സഞ്ചരിക്കുന്നു എന്ന സൂചന ഇവർക്ക് ലഭിച്ചത്. ഉടനെ തന്നെ ഭർത്താവ് സഞ്ചരിക്കുന്ന കാറിനെ പിന്തുടരുകയും ഒടുവിൽ കാറിനെ തടഞ്ഞു നിർത്തുകയും ചെയ്തു. പല രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെങ്കിലും ഭർത്താവ് കാറിന്റെ ഡോർ തുറക്കുവാൻ സമ്മതിച്ചില്ല. ഒത്തിരി സമയത്തേക്കാണ് വാഹന ഗതാഗതം സ്തംഭിച്ചത്. കുറച്ച് സമയത്തിന് ശേഷം ഇവരിവിടെ നിന്ന് പിൻവാങ്ങുകയും ചെയ്തു. നമ്പർ 2. ഭർത്താവിന് തന്റെ ഭാര്യയ്ക്ക് മേൽ സംശയം ഉണ്ടാവുകയായിരുന്നു. എന്നാൽ അത് തുറന്നു ചോദിക്കുവാൻ ഇയാൾ മടി കാണിച്ചു. തന്റെ സംശയം വെറും തോന്നലായിരുന്നുവെങ്കിൽ തന്റെ ഭാര്യ എന്ത് കരുതും എന്നോർത്തായിരുന്നു. എന്തായാലും സംഭവത്തിലെ അവ്യക്തത മാറണമെന്ന് ഇയാൾ തീരുമാനിക്കുകയും ചെയ്തു. ഇതിനായി ഒരു വിദഗ്ധന്റെ സഹായത്താൽ ഒരു ഡ്രോൺ ഇയാൾ സംഘടിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് ഞെട്ടിക്കുന്ന രീതിയിലുള്ള സംഗതികളാണ് ഇയാൾ കണ്ടത്. ഭാര്യയ്ക്ക് മറ്റൊരു വ്യക്തിയുമായി ബന്ധമുണ്ടെന്ന് വിശ്വസിക്കുന്ന രീതിയിലായിരുന്നു കാഴ്ചകൾ എല്ലാം തന്നെ. ഒറ്റപ്പെട്ട സ്ഥലത്ത് നിന്നും കാറിൽ അപരിചിതരോടൊപ്പം പോവുകയും തിരികെ വരുന്നതുമായ നിരവധി സൂചനകൾ ഇയാൾക്ക് ലഭിക്കുകയും ചെയ്തു. നമ്പർ 1. താനില്ലാത്ത സമയം തന്റെ ഭാര്യ മറ്റൊരാളുടെ കൂടെ കറങ്ങാൻ പോകുന്ന കാഴ്ച ഭർത്താവ് കണ്ടെത്തുകയാണ്. ഒരിക്കൽ ജോലി ആവശ്യത്തിനായി പുറത്തേക്കിറങ്ങിയ ഭർത്താവ് ഭാര്യയെ വിളിച്ചപ്പോൾ താൻ വീട്ടിലാണെന്നും ജോലി തിരക്കാണെന്നും ഭാര്യ പറഞ്ഞു. കുറച്ചു ദൂരം നടന്ന് ബീച്ചിനടുത്തുള്ള പ്രദേശത്തെത്തിയപ്പോൾ ഇണക്കുരുവികളെ പോലെ രണ്ടുപേർ ഇരിക്കുകയാണ്. യുവതിയുടെ മടിയിൽ തലവെച്ചാണ് യുവാവിന്റെ കിടപ്പ്. താൻ വിളിച്ചപ്പോൾ വീട്ടിലായിരുന്നു എന്ന് പറഞ്ഞ ഭാര്യ മറ്റൊരാളോടൊപ്പം സമയം ചിലവഴിക്കുന്ന കാഴ്ചയാണ് ഇയാൾ കാണുന്നത്. ഒന്നുകൂടി വിളിച്ചു നോക്കിയപ്പോൾ തന്ത്രപരമായ മറുപടിയാണ് ഭാര്യയുടെ പക്കൽ നിന്നും ഉണ്ടായത്. അന്നത്തോടെ ഇവർ തമ്മിലുള്ള ബന്ധത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കുടുംബജീവിതത്തിലെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തൂ. ആരും പറയാത്ത കഥകളുടെ അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കുക.